ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫൈസോസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതും അതേസമയം വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുമാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണെന്നുണ്ടെങ്കിലും ഡിന്നറിനാണെന്നുണ്ടെങ്കിലും ഒക്കെ അന്ന് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 പൊട്ടാട്ടോ എടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലോണം ബോയിൽ ചെയ്തിട്ട് അതിന് തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ നല്ലോണം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഉടക്കുന്ന സമയത്ത് ഇതിൽ ഘട്ടങ്ങളൊന്നും ഇല്ലാണ്ട് ശ്രദ്ധിക്കണം. നല്ലോണം വേണം നമ്മളിത് നല്ലോണം ഉടച്ചെടുക്കണം. ഞാനതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കിവിടെ മോനുള്ള കാരണം ഞാൻ എരിവ് കുറച്ച് കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എരിവ് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒറിഗാനോ പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസൂരി മേത്തി ആണെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഇതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അതേപോലെ എനിക്കൊരു 6 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് കോൺഫ്ലോർ ആവശ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കട്ടെ കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് ഉണ്ടാക്കില്ല, അതേപോലെ തന്നെ നമുക്കിത് കുഴച്ചെടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കോൺഫ്ലോർ ചേർക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചിട്ടിട്ട് കുഴച്ചെടുക്കുന്നത്. ഇപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞ് ഞാൻ ഇതേപോലെ ചെറിയ ബോളുകളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ ഒരു കുപ്പി വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഇതിന് ഒരു ഡിസൈൻ കൊടുക്കാം. അപ്പോൾ ഇത് ഒരു മഷ്റൂമിൻ്റെ സ്റ്റൈലിലാണ് ഇന്നത്തെ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ അല്ലേ. അതിനുശേഷം ഞാൻ ഗ്യാസിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് അതൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വെള്ളത്തിലിടുന്ന സമയത്ത് പൊട്ടിപ്പോകുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് ഒരു 2-3 മിനിറ്റ് മതി നല്ലോണം ഒന്ന് തളിച്ച് വരുമ്പോൾ അത് ഇങ്ങനെ പൊങ്ങി വരും മുകളിലോട്ട്. അപ്പോൾ നമുക്കിത് 2 മിനിറ്റ് ഒക്കെ മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതൊന്ന് കോരിയിട്ട് ഐസ് വാട്ടറിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഐസ് വാട്ടർ റെഡിയാക്കി വെക്കാൻ മറക്കരുത്. അപ്പോൾ അതിൻ്റെ കൂടെ അപ്പോൾ ഞാൻ അതിലോട്ട് ഇട്ടിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കോരി നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റിയിടാം കേട്ടോ. അതിനുശേഷം ഞാൻ അതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് കട്ട് ചെയ്തിട്ടുള്ള മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാനും ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് മെൽറ്റായി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ ബട്ടറൊക്കെ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ ബട്ടർ എടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, കൈയൊന്നും പൊള്ളിക്കാണ്ട്. അതിനുശേഷം ഞാൻ അപ്പം തന്നെ ഇങ്ങനെ 2 സ്പൂണും വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ, അതേപോലെ തന്നെ മക്രോണിയൊക്കെ കഴിക്കാനും ഇഷ്ടമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്നത്തെ ഈ റെസിപ്പി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ മറക്കാതെ അറിയിക്കുകയും വേണം. അപ്പോൾ നമ്മുടെ ഫൈസോസ് വേൾഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. എന്നാൽ പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാകും. അതുവരേക്കും എല്ലാവരും സേഫ് ആയിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ.